ഇന്ന് ഏറ്റവും പുതിയ മലയാള സിനിമയായ കുരുതിയെ കുറിച്ചിട്ടുള്ള ഒരു റിവ്യൂ ആണ്. ആ സിനിമ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ കുറിച്ചോ അതിനകത്തുള്ള കഥാപാത്രങ്ങൾക്കിടയിലുള്ള കോൺഫ്ലിക്റ്റുകളെ കുറിച്ചോ ഒന്നുമല്ല, ഇവ ഉണ്ടാക്കുന്ന ചില മാനസിക ഘടകങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു സംഭാഷണമാണ് ഇന്ന് ഇന്നത്തെ ഈ ഒരു ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുരുതി ഒരുപക്ഷെ ഒരു മെഗാ സീരിയലായിരുന്നെങ്കിൽ ഉയർന്നു കേൾക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു പ്രൊമോ വീഡിയോ എന്ന് പറയുന്നത് പ്രകൃതി ദുരന്തം വിഭജിച്ച രണ്ട് കുടുംബങ്ങളുടെ ഹൃദയഹാരിയായ കഥ എന്നൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് നമ്മളോട് പറയാതെ പറയുന്ന ചില മാനസിക ഘടകങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന ഒരാശയമായിട്ട് എനിക്ക് തോന്നിയത് ആളുകൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഇൻഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്ന അവരും നമ്മളും എന്ന് പറയുന്ന ഈ ഒരു വിഭജനം എന്ന് പറയുന്നത് കാലങ്ങളായി രൂപപ്പെടുന്ന ഒന്നല്ല എന്നും ചെറിയ ചില വൈകാരിക വിക്ഷോഭങ്ങളിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഇൻ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ് എന്നുള്ള ഒരു വിഭജനം സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കൂട്ടാനും ചോറും പങ്കുവെക്കുക വഴി കാലങ്ങളായി നമ്മൾ കൊട്ടിഘോഷിച്ചിരുന്ന നമ്മളുടെ മതേതര ബോധം എന്ന് പറയുന്നത് വെറുമൊരു നീർക്കുമ്പളയാണെന്നും അത് പൊട്ടാൻ അധിക നേരമൊന്നും വേണ്ട എന്നുള്ളതാണ് ഈ സിനിമ നമുക്ക് നൽകുന്ന രണ്ടാമത്തെ പാഠം. എല്ലാവരുടെയും ജീവന് ഭീഷണി നിലനിൽക്കുന്ന സമയത്ത് തന്നെ സുമതിയുടെ സഹോദരൻ ഗോപിയെ പാമ്പ് കടിച്ചോ എന്നുള്ള സംശയം ഇമ്രു പങ്കുവെക്കുന്ന സമയത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഒരല്പം സമയം വൈകുന്നു എന്ന് തോന്നുന്നിടത്ത് തന്നെ സുമതിയുടെ മതേതര ബോധം ഇല്ലാതാവുകയും സുമതി പറയുന്നത് മുഴുക്കയും ഒരു വർഗീയതയുടെ ലൈനിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അതേസമയത്ത് ഇങ്ങനെയൊന്നും പറയല്ലേ, നമ്മൾ അയൽക്കാരല്ലേ എന്ന് ഇമ്രു തിരുത്തുന്നില്ല. ഇമ്രുവും വളരെ പെട്ടെന്ന് തന്നെ ആ വൈകാരിക വിക്ഷോഭത്തിന് അടിമപ്പെട്ടുകൊണ്ട് വലിയ കടുത്ത വാക്കുകൾ പറയുന്നില്ലെങ്കിലും ഇനി അയാളെ രക്ഷിക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുവരെ പുറത്തു നിന്ന് ഉള്ള ഒരു ശക്തിയെ പേടിച്ച് ഒന്നിച്ചു നിന്നിരുന്നവർ വളരെ പെട്ടെന്ന് തന്നെ വിഭജിക്കപ്പെട്ട് ഇൻ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പായി മാറുന്നതായിട്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളുടെ പല പ്രവർത്തനങ്ങളും അൺകോൺഷ്യസിൽ നിന്ന് അബോധ മനസ്സിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് പണ്ടേ ഫ്രോയിഡ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പലപ്പോഴും ആധുനിക മനഃശാസ്ത്രത്തിന് ഇതിനെ പൂർണ്ണമായി അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഈ സിനിമയിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയും ചെറിയ ചില വികാര വിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നതോടുകൂടി പൂർണ്ണമായും അൺകോൺഷ്യസിൽ നിന്ന് അബോധ മനസ്സിൽ നിന്ന് ഞാൻ തന്നെയാണോ ഇത് പറയുന്നത് എന്നുള്ള രൂപത്തിൽ അറിയാതെ ഈ വർഗീയമായ ഉള്ളിലടക്കി വെച്ച ചിന്ത പുറത്തു വരുന്നതായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതായത് വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു നിന്ന് ഒരു അക്രമം വരുന്ന സമയത്ത് ഒന്നാവുകയും പിന്നീട് ആ അക്രമമില്ല എന്ന് തോന്നുന്ന സമയത്ത് പലതാവുകയും ചെയ്യുന്ന ഒരു ഇൻഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ് പരിണാമം വളരെ വേഗത്തിൽ നമുക്ക് സാധ്യമാണ് എന്നുള്ളതാണ് ഈ സിനിമ നൽകുന്ന മറ്റൊരു സന്ദേശം. അതുപോലെ തന്നെ സെമറ്റിക് മതങ്ങളുടെ എല്ലാം ഒരുപോലെ മുന്നോട്ട് വെക്കുന്ന ഒരാശയമായ ആദിപാപം എന്ന് പറയുന്ന സങ്കല്പത്തെ കൃത്യമായി തൊടാനും അതിനകത്ത് വിലക്കപ്പെട്ട കനി കഴിച്ചതല്ല ആദ്യമായിട്ട് വീണ നിണമാണ് രക്തമാണ് ഏറ്റവും ആദ്യത്തെ പാപം എന്ന ഒരു വലിയ പുതിയ ഒരു പക്ഷെ വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഫിലോസഫിയെ മാമുക്കോയെ അവതരിപ്പിച്ച ഹസൻ എന്ന കഥാപാത്രത്തിലൂടെ ആ ഫിലോസഫിയെ മുന്നോട്ട് വെക്കുന്നതിൽ സംവിധായകൻ വിജയിച്ചിട്ടുണ്ട്. ഇതിന് കൃത്യമായ പരിസരം തന്നെ ആദ്യ ഷോട്ട് മുതൽ മാമുക്കോയെ എന്ന് പറയുന്ന തന്നിഷ്ടത്തോടുകൂടി ജീവിച്ച ഹസൻ എന്ന കഥാപാത്രത്തെ കൃത്യമായി അവതരിപ്പിക്കുന്നതിൽ സംവിധായകൻ വിജയിച്ചിട്ടുണ്ട്. തുടർന്ന് അങ്ങോട്ട് ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന പല രാഷ്ട്രീയത്തെയും തുറന്നു പറയാൻ ഉപയോഗിച്ച ഒരു ഉപകരണവും ശരിക്കും ഈ ഹസൻ എന്ന് പറഞ്ഞ തന്നിഷ്ടത്തിൽ ജീവിച്ച നായാട്ടുകാരനായ കഥാപാത്രമാണ്. വീട്ടിലെ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും കൗമാരക്കാരെ പലപ്പോഴും കൊണ്ടെത്തിക്കുന്ന ചില അറ്റങ്ങളുണ്ട്. അതൊരു പക്ഷേ അരാജകവാദമോ തീവ്രവാദമോ ആവാം. നമ്മൾ തണ്ണീർമത്തൻ ദിനങ്ങളിൽ ഞാൻ എക്സാം പൊട്ടിയിട എന്ന് ജെയ്സൺ സങ്കടത്തോടുകൂടി പറയുന്ന സമയത്ത് എടാ പപ്സിന് 50 പൈസ കൂട്ടിയിട എന്ന് പറയുന്ന ഒരു പക്ക കൊമേഡിയനായ മെൽവിനിൽ നിന്ന് റസൂൽ എന്ന് പറയുന്ന കൃത്യമായ രാഷ്ട്രീയവും കാഴ്ചപ്പാടുമുള്ള ഒരു കഥാപാത്രത്തിലേക്കുള്ള വളർച്ചയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിവൈകാരികത മുന്നോട്ട് വെക്കുന്ന ഒരു ശുഭിതനായ യൗവനത്തിൻ്റെ തീക്ഷ്ണതയിലേക്ക് പോകുന്ന അതേസമയത്ത് കൗമാരത്തിൻ്റെ ചില ചാപല്യങ്ങളുമുള്ള റസൂൽ എന്ന കഥാപാത്രം, ഈ കഥാപാത്രം വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം എത്തിപ്പെടുന്നത് നാട്ടിലെ കമ്മു എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൻ്റെ അടുത്താണ്. കമ്മു മുന്നോട്ട് വെക്കുന്നത് കൗമിൻ്റെ രാഷ്ട്രീയമാണ്. പലപ്പോഴും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഈ കുട്ടിയോട്
വളരെ പതുക്കെ ഈ തീവ്രവാദം കുത്തിവെച്ച് ആ അർത്ഥത്തിൽ ആ കുട്ടിയെ വളർത്തിയെടുക്കുന്നതിൽ കമ്മു എന്ന് പറയുന്ന കഥാപാത്രം വിജയിക്കുന്നുണ്ട്. ഇവിടെ ഇത് മുന്നോട്ട് വെക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, വീട്ടിലുള്ള ബുദ്ധിമുട്ടുകളാണ് പലപ്പോഴും കൗമാരക്കാരെയും യൗവനത്തിലുള്ളവരെയും ഇത്തരത്തിലുള്ള വഴിവിട്ട പല രാഷ്ട്രീയത്തിലേക്കും എത്തിക്കുന്നതെന്ന് കൃത്യമായി ഈ സിനിമ നമ്മളോട് പറയും. മറ്റൊന്ന് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, നാളെ ഞങ്ങളൊക്കെയും ബാക്കിയുണ്ടാവുമോ എന്നൊരുറപ്പുമില്ലാത്ത വളരെ പ്രശ്നകലുഷിതമായ സങ്കീർണമായ രംഗങ്ങളിലൂടെ ഈ സിനിമ കടന്നു പോകുന്ന സമയത്തും ഉത്തരേന്ത്യയിൽ പാവപ്പെട്ട മൈനോറിറ്റീസ് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായ ചില നിരീക്ഷണങ്ങൾ റസൂൽ എന്ന് പറയുന്ന ഈ യൗവനത്തിലേക്ക് കടക്കുന്ന അല്ലെങ്കിൽ കൗമാരത്തിന്റെ എൻഡിലുള്ള ഈ കഥാപാത്രം മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാവുന്ന മറ്റൊരു കാര്യം, ഒരു മാനസികമായ ഒരു ഘടകം എന്ന് പറയുന്നത്, ആയകാലത്ത് തോന്നിയ പോലെ ജീവിച്ച കമ്മു എന്ന് പറയുന്ന നായാട്ടുകാരനായ മാമുക്കോയുടെ കഥാപാത്രത്തെ കൊണ്ട് ഒരുപാട് എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫികൾ സിനിമയിൽ ഉടനീളം പറയിക്കുന്നതിൽ ഈ സംവിധായകൻ വിജയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, പൃഥ്വിരാജ് അവതരിപ്പിച്ച ഒരുപക്ഷെ വില്ലൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന ആ കഥാപാത്രത്തിനെ കൊണ്ടും ആ കഥാപാത്രം എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ള കൃത്യമായ ചില റാഷണലുകൾ ചില ഡയലോഗുകളിലൂടെ പ്രതിഫലിപ്പിക്കുന്നതിൽ സംവിധായകൻ വിജയിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾ ഹ്യൂമൻ ബീയിങ്സ് ആർ റാഷണൽ ആൻഡ് ഫോർവേഡ് മൂവിംഗ് എന്ന് പറയുന്ന ഹ്യൂമനിസം മുന്നോട്ട് വെക്കുന്ന എല്ലാ മനുഷ്യരും അടിസ്ഥാനപരമായി നല്ലവരാണെന്നും അവരവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ഹ്യൂമനിസ്റ്റിക് ഫിലോസഫിയുടെയും ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയുടെയും ചില അംശങ്ങളെയും ഈ സിനിമയിൽ നമുക്ക് കാണാനായി സാധിക്കും. അതുപോലെ തന്നെ അക്രമവാസന എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉള്ളിൽ ജന്മസിദ്ധമായി ജൈവികമായി ഉള്ള ഒന്നാണ് എന്ന് മുന്നോട്ട് വെക്കുന്ന ഫ്രോയിഡിയൻ ദർശനത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് സിനിമയിലെ അവസാന ഷോട്ട്. ഒരു പുഴക്ക് മുകളിൽ ചെറിയ ചില കമ്പികളിൽ കെട്ടിയുണ്ടാക്കിയ ഒരു നൂൽപ്പാലത്തിന്റെ മേലെ പരസ്പരം എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത രണ്ട് കഥാപാത്രങ്ങൾ വീണ്ടും ഈ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ പരസ്പരം പോർ വിളിക്കാൻ വേണ്ടി കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന, അതായത് തങ്ങളുടെ എക്സിസ്റ്റൻസ് പോലും ആ പാലം തകർന്നാലും ഉണ്ടാവില്ല അല്ലെങ്കിൽ കൂടെയുള്ളവരാരുമില്ല ഈ ഒരവസരത്തിൽ പോലും ഉള്ളിൽ നിന്നുള്ള അക്രമവാസനകൾ അറിയാതെ പുറത്തു വരുന്നു എന്ന് പറയുന്ന ഫ്രോയിഡിയൻ ദർശനത്തെ മുന്നോട്ട് വെക്കുന്നതോടുകൂടിയാണ് അവസാന ഷോട്ടിലാണ് ഈ സിനിമ അവസാനിക്കുന്നത്. പ്രേക്ഷകരെ കൂടി യഥാർത്ഥത്തിൽ ആ കുരുതി നടക്കുന്ന വീട്ടിലും കാട്ടിലും എത്തിക്കുന്ന രീതിയിൽ സംവിധായകനും ഇതിലെ അതിശക്തമായ ദൃശ്യങ്ങൾ ഒരുക്കിയ അതിന്റെ ഛായാഗ്രഹണ വിദഗ്ധരും വിജയിച്ചിട്ടുണ്ട്. എന്നാൽ അതേസമയത്ത് ഒരു സിനിമയെ കുറിച്ചിട്ടുള്ള റിവ്യൂ പറയുന്ന സമയത്ത് ഒരു ചെറിയ ഒരു ഒബ്സർവേഷൻ എങ്കിലും നടത്തിയില്ലെങ്കിൽ അത് മോശമാവില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഞാനൊരു ചെറിയ കാര്യം പറയുന്നു. ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ത്രെഡായ ഒരു അക്രമിയെയും കൊണ്ട് ആ വീട്ടിലേക്ക് വരുന്ന പോലീസുകാരൻ, നിസ്സഹായനായി പോകുന്ന ആ പോലീസുകാരനെ സംബന്ധിച്ച് ഒരു പക്ഷേ ഒരു അക്രമം നടക്കുന്നതിൻ്റെ ഇടയിൽ വയർലെസ് സെറ്റ് നഷ്ടപ്പെടുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതേസമയത്ത് ആ പോലീസുകാരൻ്റെ കയ്യിലും മറ്റുള്ളവരുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോണുണ്ട്. ഈ മൊബൈൽ ഫോണിൽ നിന്ന് 112 വിളിച്ചു കഴിഞ്ഞാൽ കൺട്രോൾ റൂമിലേക്ക് എത്തും. റേഞ്ച് പോലും ഇല്ലെങ്കിലും നമുക്ക് കൺട്രോൾ റൂമിലേക്ക് വിളിക്കാൻ കഴിയുമെന്നുള്ളത് ഏതൊരാൾക്കും അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇതിനുള്ള ഒരു ശ്രമം ഒരിക്കൽ പോലും പോലീസുകാരനോ ബാക്കിയുള്ളവരോ നടത്തുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഒരു പക്ഷെ ഒരു പോരായ്മ പറയണമെങ്കിൽ ഈ സിനിമയെ കുറിച്ച് പറയേണ്ടത്. വളരെ നല്ല മികച്ച രീതിയിൽ കാര്യങ്ങളെ, ആനുകാലികമായ രാഷ്ട്രീയത്തെ, പ്രത്യേകിച്ചും മൈനോറിറ്റീസിന്റെ ഐഡന്റിറ്റി പൊളിറ്റിക്സിനെ കുറിച്ചൊക്കെ ഉള്ള ഒരുപാട് മാനങ്ങളുള്ള ഒരു മികച്ച ചിത്രമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. താങ്ക് യു ഫോർ വാച്ചിങ്.